വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ ബിസിനസ് ടാക് പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് മുംബൈയിൽ നിന്ന് സാന്റക്രൂസ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ്. സോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു പ്രൊപ്രൈറ്റർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ലാതെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കൊക്കെയാണ് പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ കമ്മിറ്റഡ് ആണ് ടുവേർഡ്സ് ദി സൊസൈറ്റി. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഹാവ് മിസ്റ്റർ ജോൺസൺ ജി തെരറ്റൽ, ഡയറക്ടർ ഓഫ് നൈസ് പ്രിന്റിംഗ് ഇങ്ക്സ് ആൻഡ് കോട്ടിങ്സ്. മാത്രമല്ലാതെ ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ പ്രിന്റിംഗ് ഇങ്ക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് ഓർഗനൈസർ ആൻഡ് ഹെഡ് മുംബൈ റീജ്യൻ കൂടിയിട്ടാണ്. സോ അദ്ദേഹത്തിന്റെ ഒട്ടും കുറവല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മിസ്സസ് ആലിസ് ജോൺസൺ തെരാറ്റൽ. ഷീ ഈസ് ദി മുനിസിപ്പൽ കോർപ്പറേറ്റർ ഓഫ് വാർഡ് നമ്പർ 84 ഹിയർ. സോ മാത്രമല്ലാതെ മുംബൈ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മെമ്പറും കൂടിയിട്ടാണ്, വർക്ക് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ് എന്ന് ഒത്തിരി ഒത്തിരി ഡെസിഗ്നേഷൻസ് ഹോൾഡ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ എനിവേസ് ഇറ്റ്സ് മൈ പ്രൗഡ് ആൻഡ് മൈ പ്രിവിലേജ് ടു വെൽക്കം ബോത്ത് ഓഫ് ദം ഫോർ ദ ഷോ. സോ നമസ്കാരം സർ. നമസ്കാരം. സാറിന്റെ സ്വന്തം സ്ഥലം നാട്ടിൽ എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂരാണ്. മാഡത്തിന്റെ അഴുവിൽ. പഴുവിൽ. അത് എവിടെയായിട്ട് വരും? അത് തൃശ്ശൂരിൽ പെട്ടത്. തൃശ്ശൂരിൽ പെട്ടത് തന്നെയാണ്. പിന്നെ സാറ് മുംബൈ വന്നിട്ട് എത്ര കാലങ്ങളായി? ഇപ്പോൾ ഞാൻ 1972 വന്നത്. അവിടെ 72 എന്തിനു വേണ്ടിയിട്ടായിരുന്നു മുംബൈ വന്നത്? മുംബൈയിൽ വന്നത് ജോലി തേടി വന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ? അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ എന്ത്, എത്ര വയസ്സുണ്ടായിരുന്നു നിങ്ങൾക്ക്? 16 വയസ്സുണ്ടായിരുന്നു. 16 വയസ്സ്. 16 വയസ്സിൽ നിങ്ങൾ അവിടെ നിന്ന് ഇവിടേക്ക് ജോലി തിരഞ്ഞു വന്നു. ആരായിരുന്നു ആ സമയത്ത് മുംബൈയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്? അത് ഒന്ന് രണ്ട് പരിചയക്കാരുണ്ടായിരുന്നു, അപ്പൊ അവര് ഹെൽപ്പ് ചെയ്തു. ഒറ്റയ്ക്കാണോ വന്നത്? വീട്ടില് അറിയിച്ചിട്ടാണോ വന്നത്? അല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടില് ഞങ്ങള് ഒരു വലിയ ഫാമിലി ആയിരുന്നു. ഞാൻ മൂത്ത മകനാണ്. അപ്പൊ എന്റെ 12th class 12th കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങോട്ട് പോകുന്നു. അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടേ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? അവിടെ പല ജോലികൾ ശ്രമിച്ചിട്ട് ഒരു സൂട്ടബിൾ ജോലി പോലെ കണ്ടില്ല. പലരും പറഞ്ഞു ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വളരാൻ സ്കോപ്പുണ്ട്. ആ സ്കോപ്പ് കണ്ടുകൊണ്ട് ബോംബെയിൽ വന്നു. ഒരു 16 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ മെച്ചൂരിറ്റി ലെവൽ ഇല്ലാത്ത ഒരു പ്രായമാണ്. അല്ലെങ്കിൽ ഒരു കോളേജ് പഠിക്കാൻ ആ സമയത്ത് ഒരു അംബിഷൻ ഉണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എന്തു വില കൊടുത്തും ജോലി ചെയ്ത് വളരണം, ഉയരണമെന്നുള്ള ഒരിതുണ്ടായിരുന്നു. ആവേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം ഇവിടെ വന്നിട്ട് പല വലിയ വലിയ കമ്പനികളിലും ശ്രമിച്ചു നോക്കി. അവസാനം ഒരു ലാസ്റ്റനൻ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞ കമ്പനിക്കാർ അവിടുത്തെ ട്രെയിനിങ് ആയിട്ട് വിളിച്ചു. അപ്പോൾ ട്രെയിനിങ് പീരീഡ് ഒരു 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 കൊല്ലത്തിൽ ഫർദർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അല്ല, ക്ലാസ്സസ് റെഗുലർ അല്ല, ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ എക്സാം എഴുതി. ഈ കെമിക്കൽ എൻജിനീയറിൽ പെട്ടെന്ന് AMI എന്ന് പറഞ്ഞത് അത് എടുത്തു. അവിടെ എനിക്ക് ജോലി റിസർച്ചിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 75 ആയപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ അവാർഡ് കിട്ടി. 75 ഇന്റർനാഷണൽ അവാർഡ്. ഇന്ത്യൻ നാഷണൽ അവാർഡ്. ഇന്ത്യൻ നാഷണൽ അവാർഡ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ അടക്കം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പല റിസർച്ചും നടത്തിയിട്ട് അത് നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് കിട്ടിയതായിരുന്നു.